എനിക്ക് വരുന്ന വേഷങ്ങളൊക്കെ ചിലപ്പോൾ വീണ് കിട്ടുന്ന വേഷങ്ങളായിരിക്കും. മറ്റാർക്കെങ്കിലും പറഞ്ഞു വെച്ച് ചിലപ്പോൾ അവരെന്തെങ്കിലും കാരണത്താൽ വരാതിരിക്കുകയോ അങ്ങനെയൊക്കെ ആണ് എനിക്ക് ചില മിക്കപ്പോഴും എന്നെ വിളിച്ച ആരും ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറയാറില്ല. ആ സമയമാകുമ്പോൾ വിളിക്കും, ചേച്ചി ഇത്ര ദിവസത്തേക്ക് വർക്കുണ്ട് വിളിക്കൂ വരട്ടെ, ഓ വന്ന് ചെയ്യാം. പുന്നാരൻ ചൊല്ലി ചൊല്ലി എന്ന് പറയുന്ന പ്രിയദർശൻ്റെ ആ സിനിമയിൽ ഞാൻ വേലക്കാരിയാണ്. അപ്പം എനിക്ക് നല്ല കൈലിയൊക്കെ തന്നു. അപ്പം എന്നോട് ചോദിച്ചു, വേലക്കാരിയല്ലേ ചോദിച്ചു വേണോട്ടെ. ഞാൻ പറഞ്ഞു അതെ, വേലക്കാരിക്ക് ഇത്രയും നല്ല പവർഫുള്ളായ ഡ്രസ്സ് വേണം. ഞാനും അത് തന്നെയാണ് വേണോട്ടെ ചോദിച്ചത്. നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് നിലത്ത് കൊണ്ടുപോയി കൈ രണ്ട് വരച്ചിട്ട് നല്ല കരിയുള്ളതാണ്, നല്ലോണം അരച്ച് എന്നോട് തേച്ചു തോന്നു. എന്റെ ഫുൾ പിടിച്ച് ഫുൾ തിരിച്ച് ഇപ്പൊ അവരെന്നെ ജീവിതത്തിൽ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് സൂയിസൈഡിന് ശ്രമിച്ചപ്പോ എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരാണ്. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നലകളിലൂടെയൊക്കെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമാ പ്രേമികൾക്കൊക്കെ എപ്പോഴും ഒരു ഒരുപാട് സിനിമകളിൽ നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ക്യാരക്ടർ, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ പ്രശ്നം ഗുരുതരം എന്ന് പറയുന്ന സിനിമയിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച കണ്ണൂർ ശ്രീലത, ശ്രീലത മാം ആണ് നമ്മളോടൊപ്പം എന്നുള്ളത്. വെൽക്കം മാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇപ്പോഴത്തെ ഇപ്പൊ കൊറോണ വന്നിട്ട് പടങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമ്മളെ അമ്മമാരെ പോലുള്ള ക്യാരക്ടേഴ്സുകളൊന്നും ഇപ്പോഴത്തെ ടീനേജ് പ്രായക്കാർക്ക് വേണ്ട. അവരൊക്കെ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാരെ തന്നെയാണ് അമ്മമാരാക്കി വേണം. അവര് അമ്മയേതാണ് മകളേതാണെന്ന് മനസ്സിലാവാത്ത വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകള് ഇങ്ങനെ സൈഡ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു മേഖല നമ്മള് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെ നമ്മൾ ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇനി കുറച്ച് ദൈവീക കാര്യങ്ങളിലേക്ക് പോകാം. ഓ അത് ശരി, ആത്മീയതയിലേക്ക്. കാരണം ദൈവം എന്താണ്, ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നു, അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുവരെ പോയതും ഇതുവരെ കളിച്ചതുമല്ല, ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇരുവശങ്ങളാണ്. അപ്പോ ഒരു 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 ഇത് കഴിഞ്ഞു, ടേൺ ഓവർ കഴിഞ്ഞു, ഇനി അടുത്ത ടേൺ ഓവർ എന്താണ്? അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി, ദൈവങ്ങളിലേക്ക് നീ പോവാ, തെറ്റുകുറ്റങ്ങൾ ഇല്ലാതെ, മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ പറയാതെ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, അമ്മയെ ശരണം എന്നും പറഞ്ഞുകൊണ്ട് പോവാ. അങ്ങനെ ഇപ്പൊ ഞാൻ മൂകാംബികയിലാണ്, കൊല്ലൂർ മൂകാംബികയിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ ചാനലുകാരെ എന്തെങ്കിലും വർക്കുകൾ വിളിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മള് നമ്മളിലേക്ക് അവസരം വരുന്നതിൽ കൂടുതൽ ചിലപ്പോ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ട്രൈ ചെയ്യുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ ഒന്നാമത് ഞാന് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും ആരുടെയും അടുത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേസിലോ എനിക്കൊരു വേഷം തരുമോ എന്ന് ചോദിക്കാൻ പോയിട്ടില്ല. അത് ചിലപ്പോ എന്റെ ഈഗോ ആവാം. പക്ഷെ എനിക്ക് എൻ്റെ എൻ്റെത് എന്ന് പറയാം, എനിക്ക് വരുന്ന വേഷങ്ങളൊക്കെ ചിലപ്പോൾ വീണ് കിട്ടുന്ന വേഷങ്ങളായിരിക്കും. മറ്റാർക്കെങ്കിലും പറഞ്ഞു വെച്ച് ചിലപ്പോൾ അവരെന്തെങ്കിലും കാരണത്താൽ വരാതിരിക്കുകയോ അങ്ങനെയൊക്കെ ആണ് എനിക്ക് ചില മിക്കപ്പോഴും എന്നെ വിളിച്ച ആരും ഡേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറയാറില്ല. ആ സമയമാകുമ്പോൾ വിളിക്കും, ചേച്ചി ഇത്ര ദിവസത്തേക്ക് വർക്കുണ്ട് വിളിക്കൂ വരട്ടെ, ഓ വന്ന് ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം നല്ല വേഷങ്ങളാണ്. ഒരു ഗസ്റ്റ് റോൾ ആണെങ്കിലും എനിക്ക് ത്രൂ ഔട്ട്, ഒരു ഒന്നില്ലാത്തതും ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അങ്ങനെയുള്ള ഗസ്റ്റ് റോളുകൾക്കാണ് എന്തിനായിരുന്നാലും ഞാൻ കമ്മിറ്റ് ചെയ്യും. കാരണം ഞാനൊരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വേഷങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇതിന് എമൗണ്ട് പോലും ഞാൻ പറയാറില്ല. എനിക്ക് ഇത്ര കിട്ടണം, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത്ര കിട്ടിയാലേ വരുള്ളൂ. അതുവരെ തരുന്നത് വാങ്ങിച്ചിട്ടും ഉണ്ടാകും. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം, സമാധാനമായിട്ട് ജീവിക്കാം, ആർക്കും ഒരു ഉപദ്രവം ഇല്ല. പക്ഷെ പലരും നമ്മളെ വിളിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളോട് നിങ്ങൾക്കൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാവില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മാത്രം ഞാനൊന്ന് വിളിക്കും. ചേട്ടാ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ. പഠനം പകുതി വെച്ചൊക്കെ നിർത്തിയിട്ടാണ് സിനിമയിലോട്ട്? അല്ലല്ല, പഠനം പകുതി വരെ നിർത്തിയിട്ടാണ് നാടകത്തിലോട്ട്. അപ്പം ഇപ്പോ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാനുള്ളത്, നമ്മുടെ ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും കുറെ. ചിലത് നമുക്ക് ആ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് തോന്നും, ചിലത് നമ്മളെ ഒരുപാട് പശ്ചാത്തലം. അപ്പൊ ഈ ഒരു പഠനത്തിന്റെ കാര്യത്തിലോട്ട്, കാര്യം
ഇപ്പൊ പറഞ്ഞല്ലോ സീരിയലിൽ ഇപ്പം നമ്മളെ പ്രായത്തിലുള്ളവരെ വേണ്ട അല്ലെ, അപ്പം അഭിനയത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആൾക്കാരാണ് നിങ്ങൾ കലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ചിന്തിക്കുമ്പം കലയ്ക്ക് വേണ്ടിയിട്ട് പോവണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പഠനം അല്ലെങ്കിൽ പഠിച്ച് അങ്ങനെ ഒരു ലെവലിലോട്ട് പോയാൽ മതിയായിരുന്നു, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പഠനത്തിലോട്ടുള്ള വിഷയത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ബ്ലഡ് എല്ലാം ഈ കലാ കുടുംബത്തിലുള്ളതായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലില്ല. പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്, പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് പോയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ എനിക്കറിയാം എൻ്റെ വഴി ഇതാണ്, എന്റെ വഴി ഇതാണ്, അതുകൊണ്ട് ഞാൻ അല്ല. ഈ ഇപ്പോഴേ കുറച്ചു കാലം മുമ്പ് വരെ സീരിയൽസിലും സിനിമകളിലും ഒക്കെ സജീവമായിരുന്നു. അതെ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ നമുക്കറിയില്ല നമ്മൾ കാണുന്നു എന്നുള്ളത്. അപ്പൊ നല്ല ചൂസിങ് ആയിരുന്നു, അതായത് നോക്കി ആ ക്യാരക്ടർ എത്ര ഡെപ്ത് ഉണ്ടെന്ന് നോക്കിയിട്ടായിരുന്നു എടുത്തിരുന്നത്, അതോ കിട്ടുന്ന അവസരങ്ങൾ എടുക്കും? എന്നെ വിളിക്കുന്നവരടുത്ത് ഞാൻ എത്ര എനിക്ക് ആ ക്യാരക്ടർ എത്ര വരെ പോകുന്നൊന്നും ചോദിക്കാറില്ല. എന്നെ വിളിച്ചു ഞാൻ ചെയ്യുന്നു, കാരണം അവർ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ക്യാരക്ടർ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്, അല്ലാതെ ഒരാളെടുത്തും ആ ക്യാരക്ടർ. കാരണം എനിക്ക് സീരിയലിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങളെ കണ്ണൂരിനെ വിളിക്കണം, എക്സ്പെൻസ് കൂടുതലും, നിങ്ങൾക്ക് റൂം തരണം, അപ്പം നിങ്ങൾ റെൻ്റ് കുറയ്ക്കണം, നിങ്ങളെ വാങ്ങിക്കുന്ന പൈസ കുറയ്ക്കണം, 10 ദിവസത്തെ വർക്ക് തരും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 ദിവസമേ വർക്ക് ഉണ്ടാവുള്ളൂ, 10 ദിവസം വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇതും പറഞ്ഞ് നമ്മൾ നായിനെ കൊല്ലുന്ന പൈസ ആയിരിക്കും നമുക്ക് തരുന്നത്. ഇത് കഴിഞ്ഞാൽ 1 ദിവസത്തെ വർക്ക്, പിറ്റത്തെ ഷെഡ്യൂൾ ഒന്നും നമ്മളില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മളില്ല. ചോദിക്കുമ്പോൾ എന്ന് പറയും അത് ചാനലെന്ന് പറഞ്ഞു ആ ഭാഗം അത്ര റൈറ്റിങ്ങിൽ വരുന്നില്ല, അപ്പോൾ വേറെയുള്ള ഭാഗമാണ് വരുന്നത്, അതുകൊണ്ട് ആ ഭാഗത്ത് പോഷ് ചെയ്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത്? നമുക്ക് നായിനെ കൊന്ന പൈസയാണ് തരുന്നത്, എന്നിട്ട് പിന്നെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പോൾ ഇത്രയും ദൂരം അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് വരും? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വരില്ല, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല, ഒറ്റയ്ക്ക് വരില്ല. ഞാൻ കൂട്ടിന് എൻ്റെ ആരെങ്കിലും ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് അങ്ങനെ ആരെങ്കിലും ആയിട്ടായിട്ട് വരിക, അല്ലാണ്ട് ഒറ്റയ്ക്ക് വരുന്ന പരിപാടി. അത് ബാക്കിയുള്ളവർ ഞാൻ ബാക്കിയുള്ളവർ എങ്ങനെ വരുന്നത് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും ജീവിക്കുന്നതെന്ന് എനിക്ക് അവരുടെ ജീവിതത്തിൽ എത്തി നോക്കേണ്ട ആവശ്യം എനിക്കില്ലാന്ന്. അപ്പോൾ അല്ല അവർ അവർക്ക് ഇങ്ങനെയല്ലേ വരുന്നത്, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, ഇവരിങ്ങനെ ദയവേത് വിളിക്കണ്ട, വിളിക്കണ്ട, വിളിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, വിളിക്കണ്ട. അതുകൊണ്ട് സീരിയൽ വിളിച്ചാലും ഇപ്പം ഞാൻ ചെയ്യാറില്ല. ഈ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോ പറയാറുണ്ട് ഈ ഇപ്പോഴ് എല്ലാവരും മറ്റേ ക്യാരമലിലൊക്കെ ഇരുന്നിട്ട് പണ്ടത്തെ അത്ര ഒരു എല്ലാരും ഇരുന്നിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ എല്ലാവർക്കും കുറവാണ്. പക്ഷെ പഴയ ഓർമ്മകളില് എല്ലാരും ഒരുമിച്ചിരിക്കുന്ന ഇപ്പൊ കുറച്ച് സീൻ നടക്കുന്ന സമയത്ത് ബാക്കി എല്ലാരും ഒരുമിച്ചിരുന്ന വട്ടമേശ സമ്മേളനവും ഭയങ്കര രസകരമായ. അപ്പൊ അതുപോലത്തെ ശ്രീല ചേച്ചിക്ക് എന്തെങ്കിലും നല്ല രസകരമായ അനുഭവങ്ങള് സിനിമയില്? അതായത് പട്ടാഭിഷേകം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയില് ഒരു കല്യാണി എന്ന് പറയുന്ന കറക്റ്റാണല്ലോ നമ്മുടെ ആനയും കല്യാണിയാണ്. അപ്പൊ അതിലൊരു മത്സരം വെക്കുന്നുണ്ട്, ആന ഓടി തിരിച്ചു വന്നാൽ, തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കല്യാണീനെ ജയറാമിന് കെട്ടണം എന്നുള്ളത്. അപ്പൊ ഞങ്ങളെല്ലാരും സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുവാണ്, ഞങ്ങളും ഉണ്ട് സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് റെഡി 1 2 3 എന്ന് പറഞ്ഞ ആണ് ഓടുന്നുണ്ട്, ജയറാമിന്റെ ആണ് ഒരൊറ്റ നിർത്തുന്നുണ്ട്, ജയറാമിന്റെ ആന അവിടെ ഉണ്ട് അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു അപ്പൊ ജയറാമി പറഞ്ഞു അതെന്താ ഉള്ളു, അവക്ക് തോന്നി അത് ഓടിയാ ശരിയാവില്ല, കാരണം എന്ന് വെച്ചാ അത് ഷോർട്ട് വരില്ല, മറ്റുള്ള ആനകളെല്ലാം ഓടി ഓടി ജയറാമിന്റെ ആണ്, അതിന് മനസ്സിലായി, അതുകൊണ്ട് അത് അവിടുത്തെ ജയറാമേട്ടൻ പൊതുവേ ഈ സ്പോട്ട് കോമഡി അടിക്കാൻ ഭയങ്കര ഇല്ല, ഇത് മറ്റുള്ളവരാണ് പറഞ്ഞത്, ജയറാമല്ല പറഞ്ഞത്, ജയറാമേട്ടനല്ല പറഞ്ഞത്. കാരണം നമ്മള് ഈ പന്തയത്തിന് സ്റ്റേജിൽ നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്താ ജയറാമിന്റെ ആന എന്താ ഓടാത്തത് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് അത് ജയറാമിന്റെ അനിയല്ലേ, അതറിയ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് മനസ്സിലായി മനസ്സിലായി. അത് എനിക്ക് ഈ ജയറാമേട്ടന്റെ കൂടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ജയറാമേട്ടൻ ഓൺ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് അല്ലേ, ഭയങ്കര പെർഫോമൻസ് ആണ്. ഈ ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആരുടെ ഒപ്പമാണ്? കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഒരുവിധം എല്ലാവരുടെ കൂടെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്കൊരു കംഫർട്ട് ആരുമായിട്ടൊന്നും തോന്നുന്നു, എല്ലാരും നമ്മള്. പിന്നെ എനിക്ക് തോന്നിയത് ആരാന്ന് വെച്ചാ ഭരത് ഗോപി സാറും വേണു, നെടുമുടി വേണു സാറും അവരുടെ കൂടെ
നമുക്ക് നമ്മൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടോ എന്തോന്നും അറിയില്ല, ചെയ്യുമ്പോൾ ഒരു കെമിസ്ട്രി വർക്ക് കേട്ടോ, അവർ ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത് പറയും, ഇങ്ങോട്ട് പറയും, അത് ആ സീനിൽ നിനക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കും. അത് പുന്നാരൻ ചൊല്ലി ചൊല്ലി എന്ന് പറയുന്ന പ്രിയദർശന്റെ ആ സിനിമയിൽ ഞാൻ വേലക്കാരിയാണ്. അപ്പൊ എനിക്ക് നല്ല കൈലിയൊക്കെ തന്നു. അപ്പം എന്നോട് ചോദിച്ചു, വേലക്കാരിയല്ലേ ചോദിച്ചു വേണോട്ടെ. ഞാൻ പറഞ്ഞു, അതെ, വേലക്കാരിക്ക് ഇത്രയും നല്ല പവർഫുള്ളായ ഡ്രസ്സ് വേണം. ഞാനും അത് തന്നെയാണ് വേണോട്ടെ ചോദിച്ചത്. നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് നിലത്ത് കൊണ്ടുപോയി കൈ രണ്ട് വരച്ചിട്ട് നല്ലോണം കരിയുള്ളതാണ്, നല്ലോണം അരച്ച് എന്നോട് തേച്ചു തോന്നു. എന്റെ ഫുൾ പിടിച്ച് ഫുൾ തിരിച്ച് ഇപ്പൊ കറക്റ്റ്. അപ്പൊ എനിക്ക് കുറച്ച് സജഷൻസും, പിന്നെ നമുക്ക് നമ്മളോട് പറഞ്ഞു തരാൻ, നമുക്ക് പറഞ്ഞു തരാനും അതിലിങ്ങനെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ സിനിമയല്ലേ, എന്താ പറയാ, അവരെന്ത് പറയും എന്നൊന്നും ഒരു ചിന്തയായിരുന്നു. പക്ഷെ അവരാണ് അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്നത്. നെടുമുടി ചേട്ടന്റെ ഒരു വേർപാട് അത് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം വേണുചേട്ടനുമായിട്ട് നീലച്ചേല എന്ന് പറഞ്ഞ കൃഷ്ണ ജ്വല്ലേഴ്സിന്റെ ഒരു ടെലിഫിലിം, അത് ഞാനും വേണുചേട്ടനും കൂടിയാണ് ചെയ്തത്, നീലച്ചേല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പൊ അല്ലേ മരിച്ചത്. അപ്പൊ അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഈ നെടുമുടി ചേട്ടനെ പറ്റി പറയുമ്പോ, ആള് നന്നായിട്ട് മൃദംഗം വായിക്കും, ശ്രീലേഖിച്ച് നന്നായിട്ട് പാടും കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അന്നൊന്നും ഞാൻ വേണുചേട്ടന്റെ അടുത്ത് പാടാൻ നിന്നിട്ടില്ല. അങ്ങനെ അത് ആ സെറ്റൊക്കെ ഓണത്തുമ്പിക്ക് ഒരു ഊഞ്ഞാലിലൊക്കെ വേണുചേട്ടനും ഗോപിയേട്ടനും ഒക്കെ ഉണ്ടാകുമ്പോ അവര് പാടലും മുട്ടലും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ ഇതിലേക്ക് പാടാനുള്ള ഒരു പ്രോത്സാഹനത്തിനും ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഒതുങ്ങിയ ക്യാരക്ടർ ആണോ? അതെ അതെ. ഇപ്പൊ നമുക്ക് വേണ്ടി രണ്ടുപേര് പാടാൻ പറഞ്ഞാലോ? പാടാ, പാടിക്കോ. സിനിമാ ഗാനം വേണോ? ഏത് വേണമെങ്കിലും. ഏത് വേണമെങ്കിലും. രാജശിൽപി നീയെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലി കുതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ. രാജശിൽപി അതിലൊക്കെ അച്ഛന്റെ നാടകത്തിൽ അധികം പാടാനും ഡാൻസ് കളിക്കാനും ഉണ്ടാവും. അത് കൊണ്ട് പിന്നെ മറ്റു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതിലും പാട്ടായിട്ട് അഭിനയിക്കാനും ഒക്കെ ഉണ്ട്. ഈ നാടകത്തിൽ എത്ര വയസ്സ് മുതലായിരുന്നു പോയി തുടങ്ങിയത്? 9 വയസ്സ് മുതൽ നാടകം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് വന്നത് 13 വയസ്സിൽ. ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ ഏറ്റവും കൂടുതലും ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തിരുത്തി തരുമായിരുന്നോ? ഒന്നാമത് എനിക്ക് തോന്നുന്നു അച്ഛന്റെ കളരിയിലാണല്ലോ ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നാടകത്തെ കുറിച്ച് അധികം ആരും പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല. അച്ഛൻ തന്നെ പറഞ്ഞു തരും, അത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പിന്നീട് ഞാൻ പോകുന്നത് കെ ടിയുടെ കൈനാട്ടികൾ എന്ന് പറയുന്ന അവിടെ കെ ടി സാറിന്റെ ശിക്ഷണം. പിന്നെ വരുമ്പോ നമുക്ക് ഡയലോഗ് തരുമ്പോ തന്നെ അതിന്റെ മൂവ്മെന്റ്സ് എന്താണെന്നും ആ ഒരു ഇതിലെന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അവർ പറയും അങ്ങനെയല്ല വേണ്ടത്, അതിങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ ഒരു മാസത്തെ റിഹേഴ്സൽ ആയിരിക്കും, ക്യാമ്പിംഗ് റിഹേഴ്സൽ ഉണ്ട്. ആ ഒരു മാസം കൊണ്ട് ആ നാടകം ഫുള്ളായി നമ്മൾ പഠിച്ചിരിക്കും. ഈ നാടകത്തിൽ പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെ? അത് ഒരു വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ 1981-1982 എനിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയത്, സംഗമം തിയേറ്റേഴ്സിന്റെ നാടകം. അപ്പൊ അത് ഫസ്റ്റില് ഏതോ ഒരു ദിവസം പ്രഖ്യാപിച്ചപ്പോ അന്ന് നാടകം ബുക്ക് ചെയ്തില്ല, ഉടമ്പ ബുക്ക് ചെയ്തില്ല പോകാന്ന്. അപ്പൊ അതെന്തോ ആന്ധ്രയിൽ വെള്ളപ്പൊക്കോ അങ്ങനെ എന്തൊക്കെ വന്നപ്പോ അതൊന്ന് മാറ്റി രണ്ടാമത് പിടിച്ചപ്പോഴത്തേക്ക് ആ ദിവസം ഞാൻ ചെയ്യാത്ത ഒരു നാടകത്തിന് എന്നെ പിടിച്ചിട്ടു. ഇനിയും ഉണരാത്തവർ എന്ന് പറഞ്ഞ അവരുടെ ഒരു നാടകം എന്നെ വാങ്ങിക്കാൻ പറ്റില്ല. എനിക്ക് അവാർഡ് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ അവര് വേറൊരു ദിവസത്തേക്ക് വെച്ചിട്ട് അത് പോയി വാങ്ങിക്കാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അവരുടെ നാടക ട്രൂപ്പിൽ ഇരിക്കുന്ന നെക്സ്റ്റ് ഇതില് അവിടെ ഇരിക്കുന്നവർ എലക്ഷന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് നാടകം ബുക്കിംഗ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. അവർക്ക് വേണ്ടി നാടകം ബുക്ക് ചെയ്തതെല്ലാം ക്യാൻസൽ ചെയ്തു, അവർ ഉണ്ടാവില്ല എന്ന്. അപ്പൊ കണ്ണൂക്കാരി ആയതുകൊണ്ടല്ലേ എന്നെ അതിന് വിടാതിരുന്നത്. ഞാൻ അഭിനയിക്കാത്ത നാടകം, എനിക്ക് അതിലൊരു ചെറിയ വേഷം മാത്രമേ ഉണ്ടായിരുന്നു.
ഞാൻ അഭിനയി ഞാൻ അതിന് പക്ഷെ അവർക്ക് വിടാമായിരുന്നു എന്നെ ചെയ്തില്ല ചെയ്തില്ല അപ്പൊ അതെനിക്കൊരു വല്ലാത്ത കാരണം എന്റെ അച്ഛനപ്പം പറയുന്നത് കരുണാകരൻ എടുക്കുന്ന വാങ്ങിക്കേണ്ട സാധനമാണ് കൽറയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നത് ഇതൊക്കെ നമ്മളെ മെമ്മറീസിൽ ഓർമ്മിക്കല്ല അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പുറത്തേക്ക് കാണിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ കാര്യമില്ലാത്തതാണ് ശ്രീലത ചേച്ചി എനിക്ക് തോന്നുന്നു ഒരു വളരെ ചുരുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ മറ്റുള്ളവരുടെ കണ്ണില് ഭയങ്കര ചുരുങ്ങിയ ജീവിതം പക്ഷെ മനസ്സുകൊണ്ട് വിശാലമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി മുന്നോട്ടേക്ക് ഒരു ആഗ്രഹം എന്ന് പറയാനായിട്ട് ഒരു ആഗ്രഹം എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കുറച്ച് കവിതകളുണ്ട് അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഞാൻ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് പാട്ടുകൾ അവർ എഴുതി വെച്ച ലളിത ഗാനങ്ങളുണ്ട് അതൊന്ന് സിഡിയിലേക്ക് പകർത്തിട്ടോ അത് ബ്ലൂ അത് ഏതെങ്കിലും ചാനലിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ ഒന്ന് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം അവരുടെ ഒരു ഏറ്റവും വലിയ ഡ്രീംസ് ആണോ അത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കഥ തന്നെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് ഒരു സിനിമ എടുക്കാനുണ്ട് ഒരു ബുക്ക് എഴുതാനുള്ള ബുക്ക് ഒരു സിനിമക്കല്ല രണ്ട് സിനിമക്കുള്ള സ്റ്റോറി ഉണ്ട് അതെ അതെ അങ്ങനെ ഒരു കഥ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമ്മളിങ്ങനെയൊക്കെ പറയും നമുക്കൊരു സിനിമ എടുത്താലോ അങ്ങനെ പോലെ ചെയ്താലോ അത് എത്ര പോലെ ചെയ്താലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചേ പോരെ സിനിമ എടുത്തിട്ടൊക്കെ എന്താ കാര്യം അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും ഇൻസ്പയർ ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടുതൽ നമ്മള് ഡെപ്തിലോട്ട് ചോദിച്ചിട്ടില്ല ജീവിതത്തിലെ അനുഭവങ്ങള് മേ ബി അത് ഒരുപാട് കണ്ണ് നനയിപ്പിക്കുന്ന അതുകൊണ്ട് വേണ്ടല്ലോ അതുകൊണ്ട് എന്തിനാ നമ്മൾക്ക് അതെ അതിന്റെ ആവശ്യമില്ല നമ്മളെ കൊണ്ട് സന്തോഷം കിട്ടുവാണെങ്കിൽ സന്തോഷിക്കട്ടെ അത്രേ പറയാനുള്ളൂ അതല്ലാതെ നമ്മള് കരഞ്ഞു ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടും ജീവിതം വേണ്ടാന്നൊക്കെ തീരുമാനിച്ചു എപ്പോഴാണ് ഇത്രയും ഒരു വേദനയിലോട്ട് കാല് വെച്ച് തുടങ്ങിയത് എന്റെ കല്യാണ ശേഷം ഇവരുമായിട്ടല്ല എനിക്ക് അതിനു മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ ജീവിതമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന അവര് അവര് മരിച്ചിട്ടിപ്പോ നാല് വർഷമായി അഞ്ചു വർഷമായിട്ട് ഇവരെന്റെ കൈ പിടിക്കുമ്പോ അവര് പോയി അവര് മരിച്ചു അങ്ങനെയാണ് വേർപിരിഞ്ഞല്ല കൂടെ തന്നെയാണെങ്കിലും അതൊരു വല്ലാത്തൊരു ജീവിതമായിരുന്നു എന്നെ കുറിച്ചൊന്നും തന്നെ അയാൾക്ക് ബോധറല്ലായിരുന്നു എന്റെ പണം അത് മാത്രമായിരുന്നു ലക്ഷ്യം അതല്ലാതെ ഞാൻ എന്തെന്നോ ഞാൻ എങ്ങനെയെന്നോ ഞാൻ എന്താകണമെന്നോ അതിനുള്ള ഒരു പ്രോത്സാഹനം എനിക്ക് തന്നിട്ടില്ല കഴിയുന്നത് എന്നെ കഴിയാവുന്ന ഉപകാരങ്ങളൊക്കെ അവർ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് പിന്നെന്ത് പറയാൻ അതുകൊണ്ടും ഞാൻ ആരോടും പരാതി പറയാനും പോകുന്നില്ല അനുഭവിക്കാനും പോകുന്നില്ല ഇപ്പൊ രണ്ടാമത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് എൻ്റെ സഹപാഠിയും കൂട്ടുകാരനും ഇപ്പൊ എൻ്റെ ഭർത്താവായിരിക്കുന്നത് അവർ ധൈര്യത്തോടെ മുന്നോട്ട് വന്നിട്ട് എന്നോട് പറയുന്നത് സമൂഹമാണോ നിന്നെ സംരക്ഷിക്കേണ്ടത് അതോ ഞാനാണോ സംരക്ഷിക്കുന്നത് തീരുമാനം എടുക്കേണ്ടത് നീയാണ് സമൂഹത്തെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇത്ര കാലം നീ ഇത് സഹിക്കുമ്പോൾ സമൂഹം എവിടെയായിരുന്നു ഇത്ര കാലം നീ വേദന തിന്നില്ലേ അപ്പൊ സമൂഹം എവിടെയായിരുന്നു അതല്ല സമൂഹത്തിന് പേടിക്കാത്ത നിന്റെ കൈ ഉറപ്പ് നിന്നെ ധൈര്യമായി ജീവിക്കാനുള്ള ഒരു ഇതാണോ വേണ്ടതെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം അപ്പൊ എൻ്റെ മനസ്സ് പറഞ്ഞ എന്താ പറയാ ഇപ്പോഴാണ് നിനക്ക് നിന്റെ ഭർത്താവിനെ എന്നുള്ള സ്ഥാനം കിട്ടുന്ന ഒരാളെ അതായത് ഒരു ചങ്കുറപ്പോടെ മുന്നിൽ നിന്നുകൊണ്ട് മറ്റൊന്നുമല്ല നമുക്ക് പണമോ സമ്പാദ്യമോ പ്രശസ്തിയോ ഇതൊന്നുമല്ല മുന്നിൽ നിന്നുകൊണ്ട് നിന്നെ നയിക്കാൻ ഒരാളുണ്ട് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത് അപ്പോഴാണ് അപ്പൊ അവരെ കൈപിടിച്ചു ജീവിതം തുടങ്ങി അതാണ് സംഭവിച്ചത് പക്ഷെ നാട്ടുകാര് പലതും പറഞ്ഞു ഇതൊന്നും ഞാൻ ഉൾക്കൊള്ളാൻ പോയില്ല കാരണം ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവന് അവര് പറയുന്നവര് പറഞ്ഞോട്ടെ അതിനേക്കാളും എന്നെ ഏറെക്കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും എന്നെ ഏറെക്കൂടെ സാന്ത്വനിപ്പിക്കുകയും അതിനൊന്നും കൊടുക്കരുത് ചെവിയിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്തു ഇവര് അത് എന്നെ കൂടുതൽ 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 എൻ്റെ ജീവിതത്തിൻ്റെ അറിവിലേക്ക് എനിക്ക് ഉപകാരപ്രദമായി തോന്നി ഏത് എടുക്കണം ഏത് എടുക്കാൻ പാടില്ല ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ബോധം എനിക്ക് വരുത്തി അല്ല ശ്രീലത ചേച്ചി പറഞ്ഞ ഈ ഒരു പോയിന്റ് അത് സമൂഹത്തിന് വേണ്ടി ജീവിക്കണോ എന്നുള്ളൊരു ചോദ്യം ഇന്ന് പല സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവര് വളരെ ചെറുപ്പത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ ഒരുപാട് വൈകിട്ടാണ് ഈ ഒരു സമൂഹത്തെ അപ്പൊ അങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന അത്തരം സ്ത്രീകളോട് ചേച്ചിക്ക് എന്താണ് ശരിക്കും ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ അത്യാവശ്യമാണ് നമ്മൾ പറയും സ്ത്രീ വിമോചനം സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയും
പക്ഷേ ഒരു പുരുഷൻ നമ്മുടെ പിറകിൽ എന്തായാലും ബലക്കൈയോടെ ഉണ്ടായിരിക്കണം. ബലത്തിൽ വെറുതെ ഒരു പുരുഷനായിപ്പോലെ അയാൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നാറിയായിരിക്കാം, പിന്നെ എന്ത് റൗഡി ആയിരിക്കും, എന്തായിരിക്കും, പക്ഷെ നമ്മുടെ പിറകിൽ ഒരു പുരുഷൻ ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമ്മുടെ മുമ്പിലേക്ക് ആരും വരില്ല. അത് അനുഭവസ്ഥയാണ് ഞാൻ. ബലമുള്ള ഒരു കൈ നമ്മുടെ പിറകിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ അടുത്ത്. അപ്പോൾ ഒരു സ്ത്രീക്ക് എപ്പോഴും സംരക്ഷണം, ഒന്നിക്കൽ അച്ഛനായിരിക്കണം, അതല്ലെങ്കിൽ ഭർത്താവായിരിക്കണം. സഹോദരന്മാർ എത്രമാത്രം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ ചിന്തിക്കും. പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ എല്ലാത്തിനും നമ്മുടെ ഉറച്ച് അത് പോയെങ്കിൽ പോട്ടെ, നീ എന്തിനും ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ന് നമുക്ക് ധൈര്യം തരുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയം. അല്ല, ഈ ഹസ്ബൻഡ് ഹസ്ബൻഡ് അല്ലാതെ ലൈഫിൽ ഈ താഴോട്ട് പോകുമ്പോ മറ്റാരെങ്കിലോട് കടപ്പെട്ടിരിക്കുന്ന ഉണ്ടോ? ഫാമിലിയിലോ സുഹൃത്തുക്കളിലോ? ഇല്ല, ആരുമില്ല. ഇല്ല, ഒറ്റപ്പെടലായിരുന്നു ജീവിതം. ഒറ്റപ്പെടലായിരുന്നു. എല്ലാരും നമ്മൾ നിറഞ്ഞു നീണ്ടു നടന്ന സമയത്ത് എല്ലാവരും നമ്മളെ നമസ്കരിക്കാനും കുമ്പിടാനും വാങ്ങിക്കാനും പരാതി പറഞ്ഞ് സ്വീകരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ അവസ്ഥ ഒന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയാൻ കേൾക്കാൻ പോലും ആർക്കും സന്മനസ്സുണ്ടായിട്ടില്ല. എന്നിൽ നിന്ന് സഹായം വാങ്ങിച്ചവർ പോലും അന്നൊക്കെ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞ് സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോയവർ പോലും എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചു എന്താണ് ഈ ബന്ധം, ബന്ധങ്ങൾ എന്താണ്. ഒന്നുകിൽ കുടുംബങ്ങളായിരിക്കണം, അല്ലെ കൂടപ്പിറപ്പുകളായിരിക്കണം, അല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. അതിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ എനിക്കുള്ളൂ. അവരെന്നെ ജീവിതം ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് സൂയിസൈഡിന് ശ്രമിച്ചപ്പോൾ എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരാണ്. സൂയിസൈഡും ശ്രമിച്ചു ശ്രമിച്ചു ആദ്യ ഭർത്താവിൽ നിന്നും അത്രയും ശ്രമങ്ങളുണ്ടായി. ഞാൻ മൂന്ന് നാല് തവണ സൂയിസൈഡിൽ മൂന്ന് നാല് ദിവസം ബോധമില്ലാതെ കിടന്നു. അപ്പോഴും ആ ഫ്രണ്ട് വരുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നത്. അവരുടനെ എന്നെ വലിച്ചെഴുന്നേപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഛർദ്ദിച്ചിട്ടൊക്കെ കിടക്കുമായിരുന്നു. ഞാൻ എന്നെ കുളിപ്പിച്ച് എല്ലാം കൊണ്ടുപോയി അവരുടെ അടുത്തിരിക്കുന്ന അവരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിച്ച് അങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു ഒരു ലേഡിയുണ്ട് എനിക്ക്. അവരോട് എനിക്ക് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അങ്ങനെ ഞാൻ മരണത്തിലേക്ക് രണ്ട് മൂന്ന് തവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ദൈവത്തിനൊരു കളിയുണ്ടല്ലോ, നമ്മളെ സമയത്തിനല്ലേ നമ്മളെ വിളിക്കുള്ളൂ. അപ്പൊ അതിലും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, കാരണം ഞാൻ വിചാരിച്ചാൽ മേലോട്ട് പോകാൻ പറ്റില്ല. അതിന് ദൈവം എനിക്ക് തന്ന, ഞാനിതെല്ലാം അനുഭവിക്കണം, അനുഭവിച്ച് തന്നെ തീർക്കണം. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധങ്ങളെല്ലാം അകറ്റി ഞാൻ ഇനി എനിക്കൊരു ബന്ധവും വേണ്ട. ചേച്ചി, ഇത്രയും സാധാരണ നമ്മളുടെ ഇന്നലകളിലൂടെ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഒരു ഫോർമാറ്റിലേ അല്ല ഇന്ന് പോയത്. ഒരു ഒരു ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ കഥകളിലൂടെ നമുക്ക്, അതായത് ചേച്ചി പറയുന്ന വാക്കുകളിനപ്പുറം, വാക്കുകൾക്കപ്പുറം എന്ന് വേണം ചിലപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ്. കാരണം നമ്മൾ ഓരോരുത്തരും അനുഭവങ്ങൾ ഓരോ ഓരോ രീതിയിലാണ്. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നതും ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് ചേച്ചി പഠിക്കുന്നതും ഒക്കെ, അതും ആർക്കും ഒന്നും തെറ്റും ഒന്നും ശരിയും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ശ്രീലത ചേച്ചി ഇതുവരെ കണ്ട ആ ഒരു പിക്ചറെ നമുക്ക് മാറ്റിക്കൊടുത്ത് ചേച്ചിക്ക് എല്ലാം നല്ലത് മാത്രം, ഇനി ചതിയില്ല വഞ്ചനയില്ല, എല്ലാം നല്ലവര് മാത്രം ചേച്ചിയുടെ സ്ക്രീനിലോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒന്നും ഒളിക്കാതെ വളരെ മനസ്സിലെന്ത് തോന്നുന്നു അത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. ആരെന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആരെന്ത് പറയുന്നു ഒന്നും ചിന്തിക്കാതെ അത്രയും ഓപ്പണായിട്ട് നമ്മളോടൊപ്പം ഇത്രയും നേരവും സമയം സ്പെൻഡ് ചെയ്തു, ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എന്താണല്ലോ. ഒരു താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകരോടും നന്ദി, നമസ്കാരം.